രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണത്തിന്റെ ഓർമ്മകളുമായി മുംബൈ നഗരം. രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണത്തിന് 7 ആണ്ടുകൾ തികയുമ്പോഴും മുഴുവൻ കുറ്റവാളികളെയും ഇനിയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയാതെ രാജ്യത്തിന്റെ ഭീകരവിരുദ്ധ പോരാട്ടങ്ങൾ പ്രസ്താവനകളായി തുടരുകയാണ്. ഇന്ത്യയെ നടുക്കിയ മുംബൈ ഭീകരാക്രമണത്തിന് ഇന്ന് 7 വയസ്സ്. 2008 നവംബർ 26-നാണ് ഓരോ ഇന്ത്യക്കാരൻ്റെയും മനസ്സിൽ മായാത്ത മുറിവുമായി മുംബൈ നഗരത്തെ മുൾമുനയിൽ നിർത്തിയ ആക്രമണം നടന്നത്. പാകിസ്ഥാനിൽ നിന്ന് വന്ന 10 പാക് ഭീകരർ മുംബൈ കുളാബയിലെ ഈ തീരം വഴിയാണ് നുഴഞ്ഞു കയറിയത്. പിന്നീട് അവർ സംഘങ്ങളായി CST റെയിൽവേ സ്റ്റേഷൻ, കാമ ഹോസ്പിറ്റൽ, താജ് ഹോട്ടൽ, ട്രൈഡൻ ഹോട്ടൽ, നരിമാൻ ഹൗസ്, ലിയോപോൾ കഫേ എന്നിവിടങ്ങളിലാണ് ആക്രമണം അഴിച്ചുവിട്ടത്. 3 ദിവസം നീണ്ടുനിന്ന ആക്രമണത്തിൽ പൊലിഞ്ഞത് 166 ജീവനുകളാണ്. സുരക്ഷാസേന ജീവനോടെ പിടികൂടിയ അമീർ അജ്മൽ കസബാണ് ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ ആസ്ഥാനമായ ഭീകര സംഘടനയാണെന്ന് വ്യക്തമാക്കിയത്. ഭീകരരെ തുരത്തുന്നതിനിടെ ജീവൻ വെടിഞ്ഞ മലയാളി മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണനും മറ്റു പോലീസുകാരുടെയും ഓർമ്മകളിലും തീവ്രവാദത്തിനെതിരെ രാജ്യത്തിന് ഒരു ചെറുവിരൽ പോലും അനക്കാൻ സാധിച്ചിട്ടില്ല. ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടും, ഭീകരത നടന്നിട്ടും 7 വർഷം കഴിഞ്ഞതിന് ശേഷവും ബോംബെയെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലുള്ള ഒരു സുരക്ഷിതത്വവും നടന്നിട്ടില്ല. മുംബൈ ഭീകരാക്രമണത്തിന്റെ 7ാം വാർഷികത്തിലും നഗരത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ പ്രഹസനമായി മാറുന്ന കാഴ്ച രാജ്യത്തിന്റെ ഭീകരവിരുദ്ധ പോരാട്ടങ്ങൾക്ക് ശോഭ കുറയ്ക്കുന്നു. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ.